Good morning, students. Today we are discussing about the need and benefits of investment. In previous videos, we have discussed about the characteristics and objectives of investment. Now we are discussing about the need and benefits of investment. There are several similar points that of characteristics and objectives of investment. Okay, we are looking for the need and benefits of investment. First one is income. Our objective parnappo parnadana income lakshyam vechittana oral invest cheynathu. Thus need of investment is generating income. For generating income we are investing our current financial resources for future return or for future income. Then capital appreciation. Return രണ്ട് തരത്തിൽ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻകം ഡിവിഡൻഡ് പോലെ. ഇപ്പൊ നമ്മൾ ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഡിവിഡൻഡ് കിട്ടുന്നത് എന്താണ്? ഇൻകം ആണ്. ദെൻ അറ്റ് ദ സെയിം ടൈം ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് ഈസ് ഇൻക്രീസിങ് ദസ് ദർ വിൽ ബി എ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. നമ്മളിപ്പോ ഒരു 100 rupees ഒരു ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ നാളെ അതിന്റെ മാർക്കറ്റ് വാല്യൂ 110 ആവുകയാണെങ്കിൽ ആ 10 rupees എന്താണ്? ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ്. അതോടൊപ്പം അതിന്റെ ഡിവിഡൻഡ് എത്രയാണ് വരുന്നത്? ആ എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ദെൻ ഇൻകം ആൻഡ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ബോത്ത് ആർ ദ എക്സ്പെക്ടഡ് റിട്ടേൺ. റിട്ടേൺ പ്രതീക്ഷിക്കുമ്പോൾ ഒപ്പം വരുന്ന രണ്ട് കാര്യങ്ങളാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആൻഡ് ഇൻകം. ഇൻകം എന്ന് പറയുന്നത് റവന്യൂ ആയിട്ട് കിട്ടുന്ന റിട്ടേൺ. ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസിൽ വരുന്ന ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്ന റിട്ടേൺ, അതാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ദെൻ ഹൈലി റെഗുലേറ്റഡ്. ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇത് എവിടെയാണ്? ഇപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. സെബിയുടെ ഗൈഡ് ലൈൻസിനെ ബേസ് ചെയ്തിട്ടും അങ്ങനെ അതിനെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളിപ്പോ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റ് ഏതാണോ, ഫിനാൻഷ്യൽ അസറ്റ് ആണെങ്കിലും റിയൽ അസറ്റ് ആണെങ്കിലും, എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് കൃത്യമായ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. ഗവൺമെന്റിന്റെ കൺട്രോളിലാണ്, അതിന് റെഗുലേറ്റഡ് ആണ്, ഹൈലി റെഗുലേറ്റഡ് ആണ്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ അസറ്റ് ആണെങ്കിൽ അതിന് ഹൈലി റെഗുലേറ്റഡ് ആണ്. നിർബന്ധമായും കുറേ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ്മെന്റിന്റെ റവന്യൂസ്. ഇപ്പോൾ ഷെയർ മാർക്കറ്റ് ആണെങ്കിൽ അതിന് കുറേ കാര്യങ്ങൾ സെബി ഗൈഡ് ലൈൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ട്. അപ്പോൾ ദെൻ ഇറ്റ്സ് ഹൈലി റെഗുലേറ്റഡ്. ദെൻ ടാക്സ് അഡ്വാൻറ്റേജ്. നമ്മൾ ഇമ്പോർട്ടൻസ് പറഞ്ഞപ്പോഴും ഒബ്ജക്റ്റീവ് പറഞ്ഞപ്പോഴും ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോഴും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ടാക്സ് അഡ്വാൻറ്റേജ്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന്റെ മെയിൻ പർപ്പസ് വരുന്ന ഒന്നാണ് ടാക്സ് അഡ്വാൻറ്റേജ്. ദാറ്റ്സ് ദ നീഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു നീഡ് ടാക്സ് അഡ്വാൻറ്റേജ് തന്നെയാണ്. ദെൻ കൊളാട്രൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഒരു ഫേമിലോ അല്ലെങ്കിൽ കമ്പനിയിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അവനിലാണ്. അപ്പൊ അത് ബയലാട്രലാണ്. ഇപ്പൊ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന റിസോഴ്സ് ഏതാണോ അത്. അപ്പൊ അങ്ങനെ ബയലാട്രലാണ്. സംടൈം ഇറ്റ് മേ ബി കൊളാട്രൽ. ഒരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ സെക്യൂരിറ്റീസ് ദേ ലീഡ് ടു ബാങ്ക് ലോൺ ഓർ എനി അതർ ലെൻഡിങ് പർപ്പസ്. ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ നമുക്ക് അതിന് ബാങ്ക് ലോൺ അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി ഓർ ബോണ്ട് ദാറ്റ് മേ ഹെൽപ് ടു ഗെറ്റ് ദ ലെൻഡിങ് ലോൺ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ ഇതിന് സഹായിക്കും. ഇത് കൊളാട്രലായിട്ട് യൂസ് ചെയ്യും. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി. ഷെയർ മാർക്കറ്റില് ഓണേഴ്സ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. ഇപ്പൊ നമ്മൾ ഷെയറിന്റെ ഓണേഴ്സ് ആയിട്ടായിരിക്കും. ഇപ്പൊ സെക്യൂരിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിന് ദേർ ഇസ് എ കോൺഫിഡൻഷ്യാലിറ്റി. അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റീസിന്റെ കാര്യങ്ങളെല്ലാം കോൺഫിഡൻഷ്യൽ ആയിട്ട് രഹസ്യ സ്വഭാവത്തോടു കൂടി കീപ്പ് ചെയ്യുന്നുണ്ട്. വിശ്വസിക്കാവുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ ഇൻവെസ്റ്റ്മെന്റ് നീഡ് കോൺഫിഡൻഷ്യാലിറ്റി. ദെൻ ഫ്ലെക്സിബിലിറ്റി. ഇൻവെസ്റ്റ്മെന്റ് നീഡ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി മീൻസ് ദർ ആർ ഷെയർസ് ആർ ട്രേഡഡ് ഇൻ ലോട്ട്സ് ഓർ യൂണിറ്റ്സ്. ഇപ്പൊ ലോട്ടായിട്ടോ യൂണിറ്റ് ആയിട്ടോ ട്രേഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടെ ഷെയർസിന്റെ ഏത് എമൗണ്ടിൽ ഷെയർ വാങ്ങിക്കണം, അതിന് ലിക്വിഡിറ്റി എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതൊക്കെ ഇൻവെസ്റ്റേഴ്സ് ഡിസിഷൻ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അവർക്ക് ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി അവിടെ കിട്ടുന്നുണ്ട്.
പിന്നെ അതേപോലെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ നിന്നൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ നമ്മൾ ഇപ്പൊ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് ട്രേഡ് ചെയ്തിട്ട് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, വേറെ ഏതെങ്കിലും രീതിയിൽ മാറ്റണമെങ്കിൽ, റിയൽ അസറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് സാധിക്കും. കാരണം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ദെൻ ഓപ്പറേറ്റിംഗ് കൺവീനിയൻസ്. ഓപ്പറേറ്റിംഗ് കൺവീനിയൻസ് മീൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ ബിസിനസ്, ബട്ട് ദ ഓണേഴ്സ് ആൻഡ് മാനേജേഴ്സ് ആർ ഡിഫറെന്റ്. മാനേജ്മെന്റും ഓണർഷിപ്പും ഡിഫറെന്റ് ആണ്. അങ്ങനെ വരുമ്പോ ഇവർക്ക് കൃത്യമായിട്ട് ഷെയറിനെ കുറിച്ച്, ഷെയർ വാങ്ങി എന്നുള്ളത് കൊണ്ട് ആ കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നേരിട്ട് ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഇൻകം, അവരുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ മാത്രം ബോദർ ചെയ്താൽ മതി. അറ്റ് ദ സെയിം ടൈം മാനേജേഴ്സിന് അവരുടെ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലും അവരുടെ ഡേ ടു ഡേ ഡിസിഷനിലും ഒക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഓപ്പറേറ്റിംഗ് കൺവീനിയൻസ് ആണ്. ബോത്ത് ദ പാർട്ടീസ് ആർ കൺവീനിയന്റ് ഇൻ ദയർ ഓപ്പറേഷൻ. ദെൻ ലിക്വിഡിറ്റി. വാട്ട് ഇസ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി മീൻസ് വെനവർ ദ ഇൻവെസ്റ്റർ നീഡ് ബാക്ക് ദ ക്യാഷ്, ആ സമയത്ത് അവർക്കത് ലഭിക്കണം. നമുക്ക് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തു, അത് എപ്പോഴാണോ ലിക്വിഡ് ക്യാഷ് ആവശ്യം വരുന്നത്, ആ സമയത്ത് അത് റിട്ടേൺ എടുക്കാനുള്ള സാഹചര്യം കൂടിയും ഉണ്ടാവണം. ദാറ്റ് ഈസ് ലിക്വിഡിറ്റി, ദാറ്റ് ഈസ് ദ മേജർ നീഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ദെൻ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ. വാട്ട് ഇസ് ഹെഡ്ജിങ്? ഹെഡ്ജിങ് ഇസ് എ പെർട്ടിക്കുലർ മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് റിസ്ക്, റിസ്കിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഹെഡ്ജിങ്. അപ്പൊ ഇൻഫ്ലേഷൻ ഉണ്ടാവുമ്പോൾ, ഇൻഫ്ലേഷൻ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ അതിനെ ഹെഡ്ജ് ചെയ്യാൻ ഇൻവെസ്റ്റ്മെന്റിനോട് സാധിക്കും. ഇൻവെസ്റ്റ്മെന്റ് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻഷ്യൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഹെഡ്ജിങ്ങിന് സഹായിക്കും. ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിലും അതിനെ ഹെഡ്ജ് ചെയ്യാനും റിസ്ക് മിനിമൈസ് ചെയ്യാനും സഹായിക്കും. സ്പ്രെഡിങ് ഓഫ് റിസ്ക് ആൻഡ് മാക്സിമൈസേഷൻ ഓഫ് റിട്ടേൺ. സ്പ്രെഡിങ് ഓഫ് റിസ്ക് മീൻസ് ദർ ആർ സെവറൽ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് ആൻഡ് സെവറൽ ഫിനാൻഷ്യൽ അസറ്റ്സ്. ദെൻ ദ ഇൻവെസ്റ്റർ ഹാവ് ടു ഡിസൈഡ് ദ പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഈച്ച് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ്. നമ്മൾ നമ്മുടെ കയ്യിൽ ആ ഒരു 10,000 രൂപ ഉണ്ട്. ഈ 10,000 രൂപ എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇൻവെസ്റ്റർക്ക് ഡിസൈഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ദർ ആർ സെവറൽ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ സെവറൽ ഇൻവെസ്റ്റ്മെന്റ്. ഓരോ ഇൻവെസ്റ്റ്മെന്റിന്റെയും അതിൻ്റെതായ റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പൊ നമ്മളുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ എത്രത്തോളം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മൾ റിസ്ക് എടുക്കാനും തയ്യാറാവേണ്ടത്. ഹൈ റിട്ടേൺ ഉണ്ടോ, ദർ മേ ബി ഹൈ റിസ്ക് ഓൾസോ. രണ്ടും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ റിസ്ക് കൂടുതലുണ്ടെങ്കിൽ റിട്ടേണും കൂടുതലുണ്ടാവും. അപ്പൊ ഈ റിസ്കിനെ എങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നു? കൂടുതൽ റിസ്ക് ഉണ്ടെങ്കിൽ കൂടുതൽ റിട്ടേൺ കിട്ടും, കുറച്ച് ലോ റിസ്ക് ആണെങ്കിൽ ലോ റിട്ടേൺ ആയിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിനെ നമ്മൾ ഹൈ റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റിലും സെയിം ടൈം സം പോർഷൻ ഓഫ് എമൗണ്ട് ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഇൻ ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ്. അങ്ങനെ വരുമ്പോൾ അതിനെ കോപ്പപ്പ് ചെയ്ത് പോകാൻ സാധിക്കും. അതാണ് സ്പ്രെഡിങ് ഓഫ് റിസ്ക് ആൻഡ് മാക്സിമൈസേഷൻ ഓഫ് റിട്ടേൺ. ഇതിനെ സ്പ്രെഡ് ചെയ്തിട്ട് പല ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിൽ ചെയ്തിട്ട് റിസ്കിനെ മിനിമൈസ് ചെയ്തിട്ട് റിട്ടേൺ മാക്സിമൈസ് ചെയ്യാൻ സഹായിക്കും. പ്രിപ്പറേഷൻ ടുവാർഡ്സ് പേഴ്സണൽ പെൻഷൻ പ്ലാൻ. അങ്ങനെ പറയുന്നത് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഭാവിയെ പ്രതീക്ഷിച്ചാണ്. ഭാവിയിൽ റിസ്ക് വരാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് റിട്ടേൺ കിട്ടണം, അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പെൻഷൻ പ്ലാൻ ആയിട്ട്, ഭാവിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത്, ആ സമയത്ത് നമുക്ക് റിട്ടേൺ കിട്ടാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പെൻഷൻ പ്ലാൻ ഇൻവെസ്റ്റ്മെന്റ്, പേഴ്സണൽ പെൻഷൻ പ്ലാൻ. അപ്പൊ ഭാവിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലും റിട്ടേൺ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് പേഴ്സണൽ പെൻഷൻ പ്ലാൻ. ഓക്കെ, ദെൻ താങ്ക് യു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.